स्टार्ट। ट्रायंगल എന്നാൽ അതിലെ नहीं इंग्लिश, आई वांट इन इंग्लिश। माय गॉड, आरा पर माय गॉड परेडी आरा पर ना माय गॉड टेल आई एम या ഏതോ സിനിമയിൽ മമ്മൂട്ടി പറയുന്നില്ലേ മൈ ഗോഡ് എന്ന് പറയില്ല അവർ ഗോഡ് എന്ന് പറയുന്നത്? ഏതാ സിനിമ? അത് സിനിമ കാണല്ലേ? ടെൽ മീ വിച്ച് മൂവി ഇസ് ദാറ്റ്? തുറുപ്പുകുലാൻ. ആ വണ്ടിയുടെ മുകളിൽ കിടന്നിട്ട് മൈ ഗോഡ് എന്ന് പറയുമ്പം അവളോട് പറയില്ലേ മൈ ഗോഡ് എന്നല്ല അവർ ഗോഡ് എന്ന് പറയാം എന്നെയും കൂടി രക്ഷിക്കാൻ പറഞ്ഞു. നിങ്ങൾ സിനിമ കാണല്ലേ? ഏത് ഡയലോഗ് പറയാം ഞാൻ പറയാം. ഏത് സിനിമയിലെ ഡയലോഗ് കട്ട് ചെയ്ത് ബാക്കി പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും. The right angle to say we will have we will get a measure of an angle. Sometimes it will be 30 degree, 60 degree, 45. Is it how your teacher taught you in the class? സിക്സ്റ്റി ഫോർട്ടി എന്നൊക്കെ അറുപത് നാൽപ്പത് എന്നൊക്കെ പറയാം. ഏ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് The side adjacent to the this angle is known as adjacent side. The side opposite to the this angle is known as opposite side. And the longest side of the triangle is known as hypotenuse. What's your name, beta? Ninde perna മുഹമ്മദ് അലി. ഓക്കെ, അറിയാണ്ട് പറഞ്ഞല്ലോ ഹൈപ്പോട്ടനസ്. ഫുൾ ട്രിഗണോമെട്രിയിൽ കയറി കഴിഞ്ഞാൽ പേരെന്ന് എന്റെ പേര് ഹൈപ്പോട്ടനസ്. ഫോർ എക്സാമ്പിൾ, ഐ ആം ഡൂയിങ് എ പ്രോബ്ലം. ഓക്കെ, ടെൽ മീ നൗ, സ്റ്റോപ്പ്. Have you read the trigonometry book? Yes. Chapter? Yes. Now forget about your teacher. You explain what is written in your textbook. Why you are learning trigonometry? Why you are learning trigonometry? To measure the elevation. If we got an elevation of the degree of elevation and the distance to the, for example, I am. No, explain it. Don't tell what is written in that. Did you understand? Will you be able to explain? Okay, Muhammad Ali avadi irike. Ini pagara aarku varan pattum? Vegam. 45, 45. And 90 of any isosceles triangle, isosceles right angle triangle, isosceles right angled triangle nu parayanam. Otherwise you can have 60 60 60 ayalum isosceles triangle aanu. Are the ratio 1:1:√3? Root 2. Nee orakkathu parnalum njan thettu parayum. Okay, അതാണ് പൈതഗോറസ് തിയറം. ഓക്കെ, ഡൺ. ഹിയർ ദർ ഇസ് 2 came 1 1 ബിക്കോസ് ഓഫ് സെയിം ടു സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ടു ആംഗിൾസ് ആർ ഈക്വൽ. അതുകൊണ്ടാണ് ഇവിടെ രണ്ടിടത്ത് 1 എന്ന് വന്നത്. ട്രിഗണോമെട്രി നമ്മൾ പഠിക്കുമ്പോൾ
നമുക്ക് ഈ ഒരു റേഷ്യോ ആവശ്യമുള്ളതാണ്. ഈ ഒരു റേഷ്യോ വെച്ചാണ് ട്രിഗണോമെട്രിയിൽ മിക്ക കണക്കുകളും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ചെറുതിനും വലുതിലേക്കാണ് സാധാരണയായി ഈ റേഷ്യോ എഴുതാറ്. ഇതുപോലെ തന്നെ നോട്ടായിട്ട് വേണമെങ്കിൽ എഴുതിയെടുക്കാം. The sides opposite to the no, angles. No, 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 not descriptions venda. One of the worst thing teachers do is not descriptions. Parayunnathu gunullathaanengil note arayande ezhuthi edukka vendathu. Kodukkalla venda, edukka vendathu. Manasilayo? Students endu cheyanam? Edukkanam. Njan nerthe moonala slogam chelli. Ningal aaru ezhuthi eduthilla karena njan paranjale ezhuthi edukkullu. Appo adu ezhuthi edukkanulla kazhivulla kuttikalaanu nalla kuttikal. Taalpariyullavar ezhuthi edukkum. കൊടുക്കുമ്പോ മേടിക്കുന്നവരാരാ? ഏ വിശക്കണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? തരുമോ എന്ന് ചോദിക്കും അല്ലേ? എടുക്കുക ചെയ്യാം. കൊടുക്കുമ്പോ മാത്രം മേടിക്കുന്നവർക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്, അത് പാടില്ല. നമ്പർ ചിപ്പ് മാറുന്നുണ്ടോ? കാണാനുണ്ടോ നമ്മളെ? ഭംഗിയുണ്ടല്ലേ, മനസ്സിലാകണ്ടോ പറഞ്ഞത്? അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞ ആറാണ് എന്ത്? റേഡിയസ്. ഈ റേഡിയസ് ആണ് ഞാൻ നേരത്തെ ട്രിഗണോമെട്രി പറയുമ്പോൾ എന്ത് പറഞ്ഞു തന്നത്? ഹൈപ്പോട്ടനസ് ആയിട്ട്. ഞാൻ ട്രിഗണോമെട്രി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹൈപ്പോട്ടനസ് വരച്ചിട്ട് ട്രയാംഗിൾ വരച്ചിട്ട് ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കിയിട്ടാണ് നിങ്ങളെ പഠിപ്പിച്ചത്. അതിൽ ഇതാണ് എക്സ്, ഇതാണ് വൈ. ആണോ അല്ലയോ? ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും അല്ലേ? അപ്പൊ ഈ എക്സ് ആക്സിസും വൈ ആക്സിസില് ഇത് മാറിക്കൊണ്ടേ ഇരിക്കുമ്പോ ഐ ഗെറ്റ് വൺ വൈ ഹിയർ വൺ എക്സ് ഹിയർ. എക്സ് മാറിക്കൊണ്ടേ ഇരിക്കും കാരണം ഞാൻ ഇവിടെ വരക്കണ സമയത്ത് എക്സ് കുറഞ്ഞു. എക്സ് ലാർജ് ആയിട്ട് ഹൈപ്പോട്ടനസ് ആവും സീറോ ആകുമ്പോ. പിന്നെ എക്സ് ഹൈപ്പോട്ടനസിന് ഇക്വലന്റ് ആയിട്ട് വരുമ്പോ വൈ ആകുമ്പോഴത്തേക്ക് ഹൈപ്പോട്ടനസ് വൈ ഇക്വലന്റ് ആയി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എക്സ് സീറോ ആകുമ്പോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടും. വൈ സീറോ ആകുമ്പോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടും. അതല്ലേ ഇപ്പൊ എഴുതിയിരിക്കുന്ന ട്രിഗണോമെട്രിക് റിലേഷൻസ്? ആണോ അല്ലയോ? അപ്പൊ ട്രിഗണോമെട്രി എന്ന് പറയുന്നത് സർക്കിൾ ആണോ? പക്ഷെ അത് സെക്കൻഡ് ഓർഡർ പോളിനോമിയൽ ആണോ? ഞാൻ ആദ്യം പറഞ്ഞത് ഫസ്റ്റ് ഓർഡർ പോളിനോമിയൽ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രിഗണോമെട്രി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രയാംഗിളും പൈതഗോറസ് തിയറൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, വരക്കാൻ പറ്റും. ഇപ്പൊ പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓർഡർ മാത്രം ഉപയോഗിച്ചാല് പറ്റില്ല, നമ്മൾ എന്തുകൂടി ഉപയോഗിക്കണം? സെക്കൻഡ് ഓർഡർ കൂടി ഉപയോഗിച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലത്തെ ചാപ്റ്റർ ഇതൊന്നും പറയാണ്ടാണ് നേരെ അടുക്കളയിൽ കൂട്ടിക്കൊണ്ടു. വറാന്ത കടന്നിട്ടാ പോയത്? ഏ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തിനാ വറാന്ത? ബാക്കിയുള്ള മുറികളിലേക്ക് കയറണമെങ്കിൽ ആദ്യം നമ്മൾ എവിടെ കയറണം? വറാന്തയിൽ കയറണം. വേണോ വേണ്ടിയോ? അത് അറിയുമ്പോഴാണ് മാത്തമാറ്റിക്സിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് മാത്തമാറ്റിക്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ദ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് വാട്ട്? അരിത്തമാറ്റിക് സീക്വൻസ്, പിന്നെ സർക്കിൾസ്. കാരണം ഈ സർക്കിൾ ഇല്ലാണ്ടൊന്നും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എനിക്ക്. ദെൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, കാരണം സർക്കിൾ കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഡിഫറെന്റ് ടോപ്പിക് ബൈ ഇറ്റ്സെൽഫ്. അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ഇറ്റ്സ് നോട്ട് മാത്തമാറ്റിക്സ്. അത് ഇടയ്ക്കൊന്ന് ബ്രീത്ത് എടുക്കാൻ വേണ്ടിട്ടാണ് മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ ടയേർഡ് ആവുന്നത്. മനസ്സിലായോ? പ്രോബബിലിറ്റി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് വിച്ച് യു ഹാവ്. നിങ്ങൾ ഇപ്പോഴല്ല, എക്സാമിനേഷൻ എവിടെ ലോകത്തിൽ എന്ത് എൻട്രൻസ് എക്സാം പോയാലും അതിനകത്ത് പഠിക്കേണ്ടതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. നിങ്ങൾ ആരെങ്കിലും മെഡിസിന് പോകുന്നത് വിചാരിക്കും, ബയോളജിയെ പഠിക്കുള്ളൂ, എനിക്ക് മാത്തമാറ്റിക്സ് ഒന്നും വേണ്ട. ഫൈൻ, ഗോ ആൻഡ് ലേൺ മെഡിസിൻ, യു ഗെറ്റ് എൻ എം ബി ബി എസ്. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ഗോ ഫോർ എൻ എം ഡി. എം ബി ബി എസ് കാരണം പോകില്ലല്ലോ. യു വിൽ ഗോ ഫോർ കൺസൾട്ടേഷൻ ഓൺലി വെൻ യു ഹാവ് എൻ എം ഡി ഓർ എം എസ്. അല്ലെ, പോസ്റ്റ് ഗ്രാജുവേഷൻ വേണ്ടേ? ആ എം ഡി എം എസ് പഠിക്കുമ്പോൾ ഒരു പേപ്പർ ഉണ്ട്, ആ പേപ്പറിന്റെ പേരാണ് റിസർച്ച് മെത്തഡോളജി. അത് മാത്തമാറ്റിക്സിലെ ഈ പ്രോബബിലിറ്റിന്റെ കണ്ടിന്യൂഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് പഠിക്കാൻ ഇവിടെ ഒരു 25 ഡോക്ടർമാർ വന്നിരുന്നു, അവരുടെ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു. മനസ്സിലാണല്ലോ? കാരണം റിസർച്ച് മെത്തഡോളജി നിങ്ങൾ ഏത് പഠിച്ചാലും, എം എസ് ഡബ്ല്യു കഴിഞ്ഞിട്ട് ഷി വാണ്ട് ടു ഗോ ഫോർ എം ഫിൽ, റിസർച്ച് മെത്തഡോളജി വിൽക്കം. ഉണ്ടോ ഇല്ലയോ? മാസ്റ്റേഴ്സ് പഠിക്കാൻ നിങ്ങൾ എവിടെ പോയാൽ അത് ഹി വിൽ ഓൾസോ ഹാവ്, യു വിൽ ഓൾസോ ഹാവ്. നിങ്ങൾ ഏത് വിഷയം പഠിച്ചാലും അവസാനം വരുന്ന ഒരു സബ്ജക്ട് ആണ്. അടുത്ത കാലത്ത് കൊച്ചിൻ സീക്രട്ട് ഹാർട്സ് കോളേജിൽ പോയി ഫിസിക്സ് എം എസ് സി, എം എ എക്കണോമിക്സ്, എം കോം സ്റ്റുഡൻസ് അവരെല്ലാരെയും കൂടി എടുത്തിട്ട് ഒറ്റ ക്ലാസ് ആണ് റിസർച്ച് മെത്തഡോളജി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്.
കാരണം ബേസിക് നോളജ് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത്. ഡോണ്ട് തിങ്ക് ദാറ്റ്, എന്തുകൊണ്ടത് പറയാൻ കാരണം അറിയോ, ഡോണ്ട് തിങ്ക് ദാറ്റ് ഫോർ ഗെറ്റിംഗ് എ പ്ലസ് ജസ്റ്റ് ഫിനിഷ് ദിസ് എക്സാമിനേഷൻ ഐ എം സ്റ്റഡിങ് ദിസ് സബ്ജക്ട് എന്ന് വിചാരിച്ചാൽ ഭാവിയിൽ തോറ്റു. ഇപ്പൊ പഠിക്കുന്നത് കൃത്യമായിട്ട് പഠിക്കണം. ഇപ്പൊ റിലേഷൻസ് മനസ്സിലായോ? ഇപ്പൊ എത്ര ചാപ്റ്റർ ആയി? ചാപ്റ്റർ നമ്പർ 1, 2, 3, 4. പിന്നെന്താ അടുത്ത ചാപ്റ്റർ? കോർഡിനേറ്റ്സ്. ഇതൊക്കെ കോർഡിനേറ്റ്സ് ആണ്. ഇതിനെന്താ ഞാൻ പറയാൻ കാരണം, ഈ കോർഡിനേറ്റ്സിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ കോർഡിനേറ്റ്സിൽ മാത്രം ഞാൻ പഠിച്ച സംഭവം അടുത്ത കോർഡിനേറ്റ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അതിനുള്ള ഒരു ഫോർമുലയാണ് ഓൾ സിൽവർ ടീ കപ്സ്. എന്താണ് അറിയാതെ കൊസീക്കൻഡും കോസും വരുന്നത് സീലാണ്, സീക്കൻഡും സൈനും വരുന്നത് ഇതിലാണ്. ഇങ്ങനല്ലേ ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാം പോസിറ്റീവ് ആയിട്ട് വരും. ഇവിടെ വരുന്നത് പിന്നെ ടാൻ മാത്രം പോസിറ്റീവ് വരും, ബാക്കിയൊക്കെ നെഗറ്റീവ് വരും. ഇതിൽ വരുന്നത് സീക്കൻഡും കൊസീക്കൻഡും. നിങ്ങൾ ആ ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് 90 ഡിഗ്രിക്ക് ശേഷമുള്ള ആംഗിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് വരുന്നത്. അതിനുള്ള ഫോർമുലയാണ്. ഇതൊക്കെ പഠിക്കണം, നമ്മൾ ശരിക്കും പഠിക്കണം, പക്ഷെ ശരിക്കും വായിക്കണം. പക്ഷെ നിങ്ങൾ ഇപ്പൊ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് സാധിച്ചില്ല? കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ആണോ അല്ലയോ? അതുകൊണ്ട് തന്നെ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിച്ചില്ല. യെസ്, നിങ്ങൾ നിരന്നൊന്ന് ഇവിടെ ഇരുന്നി. ഈ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പഠിപ്പിക്കണം. പക്ഷെ അതിന് മുമ്പ് ആ ബോർഡ് ഒന്ന് എടുത്ത് മാറ്റി വെച്ചാൽ ബാക്കോട്ട് കോർണർ വേണ്ട. And who are going to stay here tonight? Avare 1 2 3 4 ee side ilirike. Ningal ellarum ide thamaskikkunnu. All of you? How do you know? Sit from here. Nerannirike. Neran all of you jump. Adu nera maati vekkum mona. Just one. Ningal come here na. Take the stool and sit here. Avare avade irunnu. എനിക്ക് ബോറടിക്കുന്നു. നീ പാട്ട് പഠിച്ചു, പാട്ട് പാടിക്കുന്നു, ഇപ്പൊ പാടും. ഇവരിരുത്തി കഴിഞ്ഞിട്ട് ഇപ്പൊ പാടിട്ട് വരും. വിട്ട് കഴിഞ്ഞിട്ട് എവിടെ ഞാൻ ബുക്ക് എവിടെ കവിത എവിടെ ബൈഹട്ട ഇവള് എൻ്റെ ആസ്ഥാന ഗായികയാണ്. വിളക്കണ്ണൂരാണ് വീട്. ഇടക്കിടക്കെ വരും, എന്നെ പാടി ഉറക്കും. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച അങ്ങാട്ടം വന്ന് പറഞ്ഞു, അയ്യോ സാറേ ഒരു പാട്ട് പാടണമെന്ന് ചോദിച്ചു വന്നപ്പോൾ സാറ് ഇവിടെ ഇല്ലയാണ്, അതിൻ്റെ സങ്കടത്തിലാണ്. ഒരു പാട്ട് പാടിക്കണ്ടേ? ആ കവിത പാടണോ അല്ല ഇവർ പറയുന്ന പാട്ട് പാടണോ? നീ പാടി, നീ അന്ന് പാടി പാടണം എന്ന് വിചാരിച്ചത് പാടും.